നിവിൻ പോളിക്കെതിരെ വന്ന ബലാത്സംഗ കേസ് ഇന്നിപ്പോ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ബലാത്സംഗം പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന. സിനിമാ മേഖലയിലെ ചിലരെ നിവിൻ പോളിക്ക് സംശയമുള്ളതായിട്ടാണ് നിവിൻ പോളി പറയുന്നത്. ക്രൈംബ്രാഞ്ച് ADGP പരാതി നൽകിയിട്ടുണ്ട്. സിനിമാ മേഖലയിലുള്ളവർ നിവിൻ പോളിക്ക് ഇട്ട് താരമണിയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ശത്രുക്കൾ കാണുവടി എന്നാണെന്നുണ്ടെങ്കിലും ആ ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യാം. ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ചത് നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയായിരുന്നു. ഗൾഫിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ നിവിൻ പോളിക്കെതിരായ പരാതി. യുവതിയുടെ വെളിപ്പെടുത്തലിനെതിരെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണവും നൽകി. പിന്നീട് DGPക്ക് പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് സിനിമാ മേഖലയെ പ്രതിസ്ഥാനത്ത് നിർത്തി നിവിൻ പോളിയുടെ പുതിയ പരാതി. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന് മുന്നിൽ നേരിട്ടെത്തിയാണ് നിവിൻ പോളി പരാതി നൽകിയത്. തനിക്കെതിരെ ഉയർന്ന പീഡന പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെന്നാണ് നിവിൻ പോളി സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച് വലിയ ഗൂഢാലോചന നടന്നു. ഇക്കാര്യം അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ താൻ നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും ക്രൈംബ്രാഞ്ച് ADGP നൽകിയ കത്തിൽ വിവരിക്കുന്നുണ്ട്. തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വസ്തുത കൈവശമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. യുവതിയുടെ പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചന എന്ന നിവിൻ പോളിയുടെ ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കും. നിവിൻ പോളിക്കെതിരെ സിനിമാ മേഖലയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താകാം? നിവിൻ പോളിയുടെ പുതിയ വരവിനെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ? അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിയിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ആരടാ വ്യാജ പരാതി കൊടുത്തേന്നുള്ളതാണ് ഇനി പോലീസ് അന്വേഷിക്കേണ്ടത്. ഇതിൽ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിവിൻ പോളിക്കെതിരെ വന്ന ഈ ഒരു പരാതി വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പരാതികളായിട്ട് വരുന്ന പലരുടെയും പരാതിക്ക് മുകൾ ക്രെഡിബിലിറ്റി ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ തൂങ്ങിക്കിടക്കും. അപ്പൊ അതിനു വേണ്ടി നിവിൻ പോളി ഒരു സ്കേപ്പ് ഗോട്ട്, ഒരു ബലിയാട് സെറ്റപ്പിലേക്ക് കൊണ്ടുപോയതാണോ എന്നുള്ളൊരു സംശയം ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നിവിൻ പോളിക്ക് സ്വന്തം കാര്യങ്ങൾ തെളിയിക്കാനുള്ള പ്രൂഫും കാര്യങ്ങളും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് പോണം. പിന്നെ ഓൾറെഡി റിപ്പോർട്ടർ ചാനലിൽ ആരാണോ നിവിൻ പോളിക്കെതിരെ ഈ അലിഗേഷൻ പറഞ്ഞ് അവർ ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പറയലും ഉറക്കത്തു നീക്കലും ആ ഗിമിക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇതിനിടയിലാണ് ആ പരാതി കൊടുത്ത ലേഡിയുടെ ഹസ്ബൻഡ് വന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ശൂന്യാകാശത്ത് ഇരുന്ന് പ്ലൂട്ടോയിലിരുന്ന് ലൈവ് ഇട്ട ആളെ ഇപ്പോൾ ഏതോ മൾട്ടിവേഴ്സിലേക്ക് നാട്ടുകാർ പറഞ്ഞയച്ചൊരവസ്ഥയാണ്. എന്താണെന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് എന്തൊക്കെയാണ് പറയുന്നത് നാട്ടുകാരുടെ ഈ ഒരു റിയാക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഭാര്യ വന്ന് നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തി, അതിനുശേഷം ആ ഭാര്യ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നു, നിവിൻ പോളി പോയി ഇപ്പോൾ പരാതി കൊടുക്കുന്നു, ഹസ്ബൻഡ് വന്ന് ലൈവ് ഇടുന്നു, യൂട്യൂബർമാരെയൊക്കെ പച്ചത്തറി വിളിച്ച് പോകുന്നുണ്ട് ആശാൻ. ഇതാണെങ്കിൽ എന്താ പറയണ നോക്കാം. ഞാനിപ്പോ ശൂന്യാകാശത്ത് ഇരുന്നോണ്ടാ സംസാരിക്കണേ. ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ശൂന്യാകാശത്താണ് നിക്കണേ, എയറില്. ഇപ്പൊ ഈ എയറിൽ പോകാനുള്ള ഒരു കാരണം ഈ ഉറക്കപ്പിച്ച്, ഞാനും ഭാര്യയും കൂടെയാണ് എയറിൽ നിന്നാണ് ഉദ്ദേശിച്ചത്, ഞാൻ മാത്രമല്ല. ഈ ഉറക്കപ്പിച്ചിലെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുറെ യൂട്യൂബർമാര് മുതല് ഇരുന്നിട്ട് ഡയലോഗ് പറയുന്നുണ്ടാകും. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ FIR വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്നും അറിയുന്നില്ല ഈ FIR വന്നു എന്നുള്ള കാര്യം. ഞങ്ങളിവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു 4-5 വണ്ടി ക്യാമറയും ചാനലുമായിട്ട് വന്ന് എണീൽപ്പിച്ച് അവർ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ട് വാക്ക് പറയൂന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ആ പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് തലേദിവസം കേട്ടത്. FIR ഇട്ടത് അറിഞ്ഞില്ല, ന്യൂസ് ചാനലുകാർ പെട്ടെന്ന് വന്നു പറയിപ്പിച്ചു. ന്യൂസ് ചാനലിൽ പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് വിളിച്ച് കസാര ഇട്ട് ക്യാമറ ഓണാക്കുമ്പോൾ മുന്നിൽ പോയിരുന്നു പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തിനു വന്നു? FIR ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ അവർ പോവില്ലേ? അല്ല, അവർ ഭീഷണിപ്പെടുത്തി മറ്റേ തോക്കിൻ്റെ മുന്നിലോ കത്തീൻ്റെ മുന്നിലോ എഴുതി പറയിപ്പിച്ചു എന്നല്ലോ. ന്യൂസുകാർ വന്ന് കസേര ഇട്ട് ഇരുന്ന് ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് അവിടെ പോയിരുന്ന് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സൈറ്റ്മെൻ്റ് മുകളിൽ ചാടിക്കയറി പറഞ്ഞായിരിക്കും. അല്ല, ഇവരിത് പറയുന്നത് കേട്ടോ, എന്തോ ന്യൂസുകാർ വന്ന് ഇവർ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച പോലെ ഉണ്ട്. ന്യൂസുകാർ വന്നു ഉറക്കപ്പിച്ചിലായിരുന്നുണ്ടെങ്കിൽ പറയാൻ പാടില്ലായിരുന്നു, ഇത് പറഞ്ഞു. അപ്പം അത് പ്രശ്നമായി, ഡേറ്റൊക്കെ മാറി, ഇപ്പം ന്യൂസുകാർക്കായി കുറ്റം. 14-15 എന്ന ഡേറ്റ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നൊരു പരിപാടിയാണ്. ആ ഡേറ്റ് തന്നെ എൻ്റെ ഭാര്യനെ കൊണ്ട് പറയിക്കുക, ആ ഡേറ്റിൽ ഒരു വ്യക്തി ഇവിടെ തന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ മുട്ട വന്നിരുന്നിട്ട് ഈ കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് പോലീസിന്റെ മൊഴിയെടുക്കൽ ഇതിലും വളരെ ഭേദമായിരുന്നു. മനസ്സിലാവുണ്ടോ? അവര് ഒരു അവർക്കൊരു മര്യാദയുണ്ട് ചോദിക്കുന്നത്, ഇതുപോലെ ഒന്നുമല്ല ചോദിക്കുന്നത്. ഇതൊരു മാതിരി പ്രത്യേക
എന്റെ വാക്ക് വായിന്ന് വീണ വർത്തമാനം ഇങ്ങനെയല്ല സാധാരണ. പിന്നെ ഡിസംബർ 11 ചേർന്ന 17 ചേർന്ന ദിവസങ്ങളിൽ നാട്ടിലെ നമ്പർ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ നമ്പർ ദുബൈയിൽ ഉപയോഗിക്കാം, ദുബൈയിൽ നമ്പർ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റും എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ അകത്ത് ഓരോരോ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിയിളക്കി മോട്ടച്ചേട്ടൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു, മേടിച്ച കാശിനുള്ള പണി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു ചാനലിലും പറഞ്ഞേക്കുന്ന ഒരു കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല, ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡേറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ അകത്ത് ഡിസംബർ 6 മുതൽ 17 വരെ എന്നുള്ള ഡേറ്റാണ് ഈ അന്വേഷണ സംഘത്തിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിന്റെ അകത്ത് ഈ 14-15 ഈ പറയുന്ന വ്യക്തി ദുബായിൽ ഉണ്ടായിരുന്നു എന്നുള്ള മൊഴി അവിടെ പറഞ്ഞിട്ടില്ല. 14 മുമ്പ് എവിടെ ഉണ്ടായിരുന്നു, 16 ശേഷം എവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 15 ശേഷം എവിടെയായിരുന്നു എന്നുള്ള കേസ് അവിടെ നിൽക്കട്ടെ. ഓഹോ, അപ്പൊ ഡിസംബർ 6 മുതൽ 17 വരെയുള്ള ഡേറ്റിന്റെ ഇടയിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മാറി 13, 14, 15, 16. ഇതൊരു കഥ റിപ്പോർട്ടർ ചാനലിൽ അരുണും റിപ്പോർട്ടർ ചാനലും കൂടി ഞാൻ ഉണ്ടാക്കി, ഭാര്യനെ കൊണ്ട് മനഃപൂർവ്വം ഇത് അടിച്ചേൽപ്പിച്ച് അവർ പറയിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോയിൽ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്, ഒരാൾക്ക് അവരുടെ ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയവും ഡേറ്റും കൃത്യമായിട്ട് അവർക്ക് ഓർമ്മ ഉണ്ടാവും. ഉറക്കപ്പിച്ചെന്നല്ല, ഇനി ചവക്കുഴി തോണ്ടി നീപ്പിച്ച് പറഞ്ഞാലും ഒരേ പറയും. ഇതിപ്പോൾ എന്താ പറയണേ, ഞങ്ങൾ എവിടെയും പോലീസിൽ ആ ഡേറ്റ് അല്ല പറഞ്ഞത്. പിന്നെ എന്തിനാണ് പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ട് ഒരു അരുൺകുമാർ ചോദിച്ചാൽ ആ ഡേറ്റ് പറയേണ്ട ആവശ്യം എന്താണ്ടായിരുന്നേ? കൺഫ്യൂഷനാണോ അപ്പോൾ അവിടെ? ഓക്കെ, ഇപ്പം എന്തായാലും ഈ പറഞ്ഞതെന്നൊരു കാര്യം മനസ്സിലായി. ഇവർ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ള 6 മുതൽ 17 വരെ, നിവിൻ പോളിയുടെ ഡേറ്റ് ഈ പറഞ്ഞ 14-15 തീയതികൾ നിവിൻ പോളി ഫ്രണ്ട്സും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് റിപ്പോർട്ടർ ചാനലിന് കൊടുക്കുന്നു, റിപ്പോർട്ടർ ചാനൽ ആ സ്ക്രിപ്റ്റ് എടുക്കുന്നു, ഭാര്യനെ കൊണ്ടൊരു ഡേറ്റ് പറയിപ്പിക്കുന്നു, അതിനുശേഷം വിനീത് ശ്രീനിവാസൻ വരുന്നു, അതിനുശേഷം വേറൊരു ആക്ട്രസ് വരുന്നു, 14-15 ഡേറ്റുകൾ പറയുന്നു, കേസ് പൊളിക്കാൻ പോകുന്നു. ഇപ്പം നേരെ ഉൾട്ടടിച്ച്, ഇതിപ്പോൾ എല്ലാവരും കൂടി ഇയാളുടെ ഭാര്യയ്ക്കെതിരെ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റായിട്ട് അയാൾ പറയുന്നത്. തലേ ദിവസം ഈ പറയുന്ന ഈ അഭിമുഖങ്ങളും ഈ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 10-12 മണികളായിട്ടാണ് കിടന്നുറങ്ങണത്. പിന്നെ എണീക്കുന്നത് ഈ രാവിലെയാണ്. രാവിലെ 6 മണിക്ക് ഈ പ്രമുഖ ചാനലിലെ ഒരു ടീം അവിടെ വരുവാണ് അഭിമുഖം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് ആ വ്യക്തിയാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എണീറ്റ വഴി നേരെ വന്നിരുന്നതാണത്, ഉറക്കപ്പിച്ചിൻ്റെ കാര്യം എന്തായിക്കോട്ടെ, എണീറ്റ വഴി നേരെ വന്നിരുന്നതാണ്. ഈ പ്രമുഖ ചാനലിലെ ഒരു മൊട്ട പ്രത്യേക അജണ്ടയായിട്ട് വന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇത് പ്ലാൻ ചെയ്ത് വന്നതാണ്, മനസ്സിലാവുണ്ടോ? അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു, ഇങ്ങനെയൊക്കെ ചോദിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് 14, 15, 16 എന്ന് പറഞ്ഞൊരു ഡേറ്റിന്റെ കാര്യം എടുത്തിടുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായ ഡേറ്റ് പാസ്പോർട്ടിൽ നോക്കി അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ മൊട്ടയുടെ അടുത്തും അതിനു മുമ്പേ പറഞ്ഞു. മൊട്ട പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് കേൾക്കാൻ സമ്മതിക്കാതെ എന്താണ് ഇടയ്ക്ക് ഓവർ പെട്ടെന്ന് കയറി 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 മൊട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. ഈ മൊട്ടയുടെ ആ ഒരു അഭിമുഖം ആദ്യം മുതൽ വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. പി ആർ വർക്ക് ചെയ്യണമാരും ഇവർക്കിടെ ആൾക്കാർ മാറി നിൽക്ക്, ബാക്കിയുള്ള ആളുകൾ വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് കൊടുക്കുന്ന മറുപടികളും. ഇയാൾക്കും ഭാര്യയ്ക്കും എതിരെ പി ആർ വർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അവർക്കങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തോന്നിക്കോട്ടെ. ഇപ്പോൾ എനിക്കെതിരെ ഒരു കമന്റിന്റെ ഒരു കമന്റ് ബോക്സ് അറ്റാക്ക് വന്നപ്പോൾ എനിക്കും ഇത് പി ആർ ആണെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സംശയം മാത്രമായിരുന്നില്ല, അതിൽ എനിക്ക് തെളിവുണ്ടായിരുന്നു കയ്യിൽ. പക്ഷെ ഇതിപ്പോൾ ഓക്കെ, അവരെ സംശയം അവർ പറയട്ടെ. പക്ഷെ ഇവർ പറയുന്ന പോലെ ഇത് റിപ്പോർട്ടർ ചാനലിൽ ഏറ്റെടുത്തൊരു കൊട്ടേഷനാണ്. മൊട്ട എന്ന് പറയുന്നത് അരുൺകുമാറിനെയാണ്, അയാൾ മുന്നിൽ നിന്നിട്ട് അതുകൊണ്ട് ചെയ്തു കൊടുത്തു എന്നൊക്കെ ഇവരീ പറയുമ്പോൾ ആദ്യം തന്നെ ഇന്റർവ്യൂവിൽ നിന്ന് ഡിസംബർ 2-ാമത്തെ ആഴ്ച ഇത് ഉണ്ടായി എന്ന് പറഞ്ഞത് ഇയാളുടെ ഭാര്യ. അപ്പോഴാണ് ഈ ഡേറ്റ് ചോദിച്ചു തുടങ്ങുന്നത് അല്ലേ? ഡേറ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷണ സംഘത്തിനോട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ അത് ക്ലിയർ അല്ല എന്ന് ഭായോണ്ട് പറയേണ്ടി വരും. ഇതിപ്പോൾ അത് പറയാതെ അതെടുത്ത് വെച്ച് ആളുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് ഡിസ്കഷനിൽ വരും, കാരണം ഇത്രയും മേജറായിട്ടുള്ളൊരു കേസല്ലേ. അല്ലാതെ മറ്റേ ഐസ്ക്രീം ക്യാൻഡി കടയിൽ മറ്റേ ചോക്ലേറ്റ് കടയിൽ നിന്ന് മുട്ടായി കട്ട കേസൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ നാട്ടിൽ ഡിസ്കസ് ചെയ്യും. ആദ്യം മുതൽ ഈ കേസ് വന്നപ്പോൾ അതിൽ ഈ എന്താണ് ഒരു പ്രത്യേക ഒരു പ്രമുഖ ചാനലിലെ പ്രമുഖ കുരുട്ടുപുത്തി കൂടിപ്പോയിട്ട് തലയിലെ മുടി മൊത്തം പോയി മൊട്ടയായ ഒരു മൊട്ട ആ മൊട്ടയുടെ അജണ്ടയും കൊണ്ട് വന്നിട്ട് തുടങ്ങിയ പണിയാണിത്.
ആലോചിച്ച് നോക്കിയുള്ളൂ. മൊട്ട അപ്പൊ പറഞ്ഞു ഒരു ഒരു ടാർജറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങള് അതിലേക്ക് തിരിക്കാനായിട്ട്, അതായത് ഒരു ഡേറ്റ്, സ്പെസിഫിക് ഡേറ്റ് മൊട്ടയ്ക്ക് എന്ത് ചെയ്യണം, അത് വരുത്തി തീർക്കണം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ഇന്ന ദിവസങ്ങളിൽ ഇന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വന്നത്. ആ ഡേറ്റ് തന്നെ എടുത്തെടുത്ത് ചോദിക്കുന്നു, ആ ഡേറ്റ് തന്നെ എടുത്തെടുത്ത് പറയുന്നു. അതിനുശേഷം ആ ഡേറ്റ് തന്നെ പറഞ്ഞുകൊണ്ട് കുറച്ച് വ്യക്തികൾ ഇവിടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോഴും നാട്ടിൽ അതിനു മുമ്പ് എവിടെ, അതിനു ശേഷം എവിടെ എന്നൊന്നും ആരും പറയുന്നില്ല. അത് പറയാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. ഈ ദിവസങ്ങളിലെ ഈ മൊട്ട ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ 14-15 എന്ന് പറയുന്ന ദിവസങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്താണ് ഈ പറയുന്ന സുഹൃത്തുക്കൾ വന്നേക്കുന്നത്. അതിന് മുമ്പത്തെ ഡേറ്റ് കൊണ്ട് സുഹൃത്തുക്കൾ എന്തുകൊണ്ട് വന്നില്ല? അതിന് ശേഷമുള്ള ഡേറ്റ് കൊണ്ട് സുഹൃത്തുക്കൾ എന്തുകൊണ്ട് വന്നില്ല? അതിന് മുമ്പ് ദിവസങ്ങളുണ്ടല്ലോ, അതിന് ശേഷം ദിവസങ്ങളുണ്ടല്ലോ, അതെന്തുകൊണ്ട് വന്നില്ല? 16 വേറെ ഏതൊരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആ സുഹൃത്ത് 16 തെളിവും കൊണ്ടിരട്ടെ. 16 എവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ 14 മുമ്പ് എവിടെയായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. ഷടാ, ഈ നിവിൻപോളി എന്ന് പറയുന്നത് അംബാനിയേക്കാ വലിയ എന്തോ സംഭവം തോന്നുന്നു. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടാണ് ദുബായ് ടു കേരള കളിക്കണം എന്നുണ്ട്. 14 മുമ്പ്, 16 ശേഷം. 14, 15, 16 പൊട്ടാ, തൻ്റെ ഭാര്യനെയാണ് ചാനലിൽ നീ ഡേറ്റ് വിളിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് മറ്റേ വിനീത് ശ്രീനിവാസനും വേറൊരു ലേഡിയൊക്കെ വന്നത്. അല്ലാതെ നാട്ടുകാർ ഉണ്ടാക്കി വെച്ചതോ അല്ലെങ്കിൽ അരുൺ കുമാർ ഉണ്ടാക്കിയതോ അല്ലല്ലോ ഈ ഡേറ്റും കാര്യങ്ങളൊന്നും. വീണ്ടും വന്നിരുന്നു ആ ഡേറ്റ്. ഇത് ക്ലിയർ ആയിട്ട് SIT പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ പറയുക, ഞാൻ SIT പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കി. ഇത് പറയാൻ താല്പര്യമില്ല ഡേറ്റും കാര്യം, അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഉണ്ടായത്. ഡേറ്റും കാര്യവും ടൈമും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് എന്നുള്ളത് പറഞ്ഞാൽ പോരെ. അതിന് പകരം ഇത് ഡേറ്റും പറഞ്ഞ് ലാസ്റ്റ് എയർ പോയതിനു ശേഷം വീണ്ടും കണക്കണ എന്റെ ഭാര്യ സ്പൈക്കാം എടുത്ത് പറയുന്നുണ്ട്. അതായത് സ്പൈക്കാം, ചെറിയ സ്പൈക്കാം എന്തോരം വരും എന്നുള്ളവരറിയാം. അത് മൊട്ട CCTVയിലേക്ക് കൺവെർട്ട് ചെയ്ത് റിസീവർ അത് ഇത് കാണാൻ പറ്റില്ലെന്നില്ല എന്നൊക്കെ കൊനിഷ്ഠ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. ഈ സ്പൈക്കാം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ചോദിക്കുമല്ല അവിടെ, അത് CCTVയിലേക്ക് മാറ്റിവിടുക. പിന്നെ അടുത്തത് എന്താണ് കാര്യം പറഞ്ഞത്? ലാസ്റ്റ് ആശാൻ ഈ 14, 15, 16 എന്ന് പറഞ്ഞ ഡേറ്റ് ഒന്നും അല്ല, 15 എന്ന് പറഞ്ഞ ഡേറ്റ് അങ്ങ് കൺഫേം ചെയ്തിട്ട് എസ് എം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കൊള്ളാം, പുള്ളിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി. പുള്ളിക്ക് ഇത് അത്യാവശ്യം എന്താണ് ഏറി കയറ്റണം, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഈ ഇപ്പൊ യൂട്യൂബിൽ അടക്കം ഇട്ട് ചാനലുകാരിട്ട് അപരാധിച്ചുകൊണ്ടിരിക്കണ പോലെ അപരാധിക്കാനുള്ള സാധനം ഈ പറഞ്ഞ ടീമിന് കിട്ടി. അതെ, മൊത്തം ഗൂഢാലോചന നടത്തിയത് റിപ്പോർട്ടർ ചാനലും അരുണുമാണ്. അങ്ങനെയാണെന്നെ അത് അന്വേഷിക്കണം. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്ത് എന്താണെങ്കിലും നിങ്ങളെ ഭാര്യനോട് റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു പരാതി കൊടുക്കാൻ പറയണം. ഇപ്പം എന്താണെങ്കിലും 12 യൂട്യൂബർമാർക്കെതിരെ പരാതി എടുത്തിട്ടുണ്ടല്ലോ, കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പരാതി എടുക്കട്ടെ. നിങ്ങൾക്ക് ഗൂഢാലോചന സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ അരുണിൻ്റെ എതിരെയും റിപ്പോർട്ടർ ചാനലിനെതിരെയും നിങ്ങൾ പരാതി കൊടുത്തേ പറ്റൂ. അതാണ് അതിൻ്റെ ഒരു മാന്യത. നവംബർ ആദ്യത്തെ ആഴ്ച എന്ന് പറഞ്ഞത്, പിന്നെ അവിടെ റൂം എടുക്കാൻ ഈ ശ്രേയ എന്ന് പറഞ്ഞ അവൾ വന്ന ഡേറ്റ്, അതൊന്നും ഡിസംബറിൽ അവസാന ദിവസം വന്നെടുത്ത കേസല്ലോ. നവംബർ ആദ്യം മുതലെടുത്തേക്കണ കേസാലോ അത്. അങ്ങനെയാണല്ലോ നവംബർ ആദ്യത്തെ ആഴ്ചയില് ഈ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണല്ലോ രണ്ടാമത്തെ പ്രശ്നം ഈ December 6 to 17 ഉണ്ടാവണത്. പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളത്. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത്രയൊക്കെ കംപ്ലൈന്റ് കൊടുക്കും, കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, December 6 to 17 എന്നുള്ള ഡേറ്റാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. 6 to 17 അതിലെന്താണെങ്കിലും 14-15 ആ ഡേറ്റിൽ ആൾ നിവിൻപോളി നാട്ടിലുണ്ട്. ഇനി SIT ഇയാളുടെ ഭാര്യ കൊടുത്ത മൊഴിയിൽ ഏത് ഡേറ്റാന്നുള്ളത് ഇയാളും കൺഫേം ആക്കുന്നില്ല. പക്ഷെ ഒരു ക്ലൂ ഉണ്ട് 6 to 17 എന്നുള്ളത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും നിവിൻപോളിൻ്റെ മറ്റേ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്ത് നിവിൻപോളി ഈ ഡേറ്റിൽ എവിടെയാണെന്നുള്ളതൊക്കെ SIT കണ്ടുപിടിച്ച് അത് പത്രമാധ്യമങ്ങളിലേക്ക് എത്തി നമ്മളിലേക്ക് എത്തിയാൽ നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും ഇയാളുടെ ഭാര്യ ചെയ്തൊരു ഭൂലോക മണ്ടത്തരമാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് ഉറക്കപ്പിച്ചിലായിരുന്നു. ഡേറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് മാറിപ്പോയി, ഞാൻ പാസ്പോർട്ട് നോക്കിയില്ല, FIR ഇട്ടിരുന്ന സമയത്ത് ഏത് ഡേറ്റാണ് കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭാര്യ ചെയ്ത മണ്ടത്തരം. അതിൽ കുറേ യൂട്യൂബർമാർ നിങ്ങളെ ഭാര്യനെ പറഞ്ഞു എന്നോ കേസിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു യൂട്യൂബർമാരെ നെഞ്ഞത്ത് കയറാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിട്ട് കുറേ തെറി വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചും വിളിക്കേണ്ടവരൊക്കെ വിളിക്കും, കേൾക്കേണ്ടവന്മാർ കേൾക്കും. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ എന്തായാലും പരിപാടി നിർത്തുകയാണ്. ഒരു സാധനം പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മെഴുകിയിട്ട് കാര്യമില്ല.